കോവിഡ് കാലത്ത് പകൽക്കൊള്ള എന്ന ടൈറ്റിലോടെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്ന പുതിയ ക്യാമ്പയിൻ കേരളത്തിലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെതിരെയാണ്. എന്താണ് സത്യാവസ്ഥ എന്ന് നോക്കാം. പുതുക്കിയ മോട്ടോർ വാഹന വകുപ്പ് നിയമങ്ങളിലെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാരായ വാഹനയാത്രക്കാരെ ക്രിമിനൽസിനെ ഓടിച്ചിട്ട് പിടിക്കുന്നത് പോലെ ഒളിച്ചിരുന്നും പതിഞ്ഞിരുന്നും ചാടി വീണ് പിടിച്ച് വണ്ടിയിൽ സ്റ്റിക്കർ ഒട്ടിച്ചു, പടം വരച്ചു, നമ്പർ പ്ലേറ്റിലെ സ്ക്രൂവിന്റെ നീളം കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് ഭാരിച്ച പിഴ ചുമത്തുകയാണ് ഉദ്യോഗസ്ഥർ എന്നാണ് ഇപ്പോൾ കേരളത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും ജനങ്ങൾ പ്രതികരിക്കുന്നത്. ഹെൽമറ്റ് വേട്ട നടത്തിയും ലാത്തിക്കെറിഞ്ഞിട്ടും ചേസു ചെയ്ത് പിടിച്ചിട്ടുമൊക്കെ കേരളത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ അപകടം സംഭവിച്ച വാഹനയാത്രക്കാരുടെ കഥകൾ ചരിത്രമായിട്ടൊന്നുമില്ല. കൈകാണിച്ചു നിർത്തുന്ന വാഹനയാത്രക്കാരനെ ആക്രോശിച്ചും പച്ചത്തെറി വിളിച്ചും പീഡനമോ കൊലപാതകമോ ചെയ്ത ഒരു പ്രതിയെ കയ്യിൽ കിട്ടിയതുപോലെ ചോദ്യം ചെയ്തും വണ്ടിയുടെ ബുക്കും പേപ്പറും പിടിച്ചുപറിച്ചും പിഴയടപ്പിച്ചിരുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയില്ലേ എന്ന് ചോദിക്കാൻ വരട്ടെ. ഇവിടെ നിയമം ഉപയോഗിക്കുന്നത് സാധാരണക്കാരനെ നിലക്കി നിർത്താനാണ്, അച്ചടക്കം പഠിപ്പിക്കാനാണ്. സാധാരണക്കാരനെ എന്ന് എടുത്തു പറയേണ്ട കാര്യം എന്താണ്? നിയമം എല്ലാവർക്കും ഒരുപോലെയല്ലേ? മോട്ടോർ വാഹന വകുപ്പിന് മന്ത്ലി ടാർഗറ്റ് ഉണ്ടത്രേ. അതത് ജില്ലകളിൽ നിന്നും മാസാമാസം വാഹന ചട്ട നിയമ ലംഘനത്തിന് പിഴ ചുമത്തി കൃത്യമായി സർക്കാരിലേക്ക് പണമടയ്ക്കണം. ഇടയ്ക്ക് കണ്ണടച്ചും കണ്ണിറുക്കിയും ചെറിയ കമ്മീഷൻ തുകയൊപ്പിച്ച് സ്വന്തം മന്ത്ലി ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയും ആകാം. പക്ഷെ പ്രമുഖരുടെ വണ്ടികളിലേക്ക് നീളാത്ത ഒരു കൈയാണത്രേ പോലീസുകാർ റോഡിൽ നിന്ന് കാണിക്കുന്നത്. ഏതെങ്കിലും ഒരു റോഡ് പരിശോധനയിൽ ബെൻസോ ഓഡിയോ ഇമ്പോർട്ടഡ് കാറുകളോ സൈഡ് ഒതുക്കുന്നത് കാണാൻ കഴിയില്ല. പെട്ടി വണ്ടികളും ഓട്ടോറിക്ഷകളും ഇരുചക്ര വാഹനങ്ങളും മീൻ വണ്ടികളും സാധാരണക്കാരുടെ കാറുകളും ഒഴികെയുള്ള വണ്ടികളോട് മേലാളന്മാർക്ക് വിരക്തിയാണ്. പിഴയടക്കേണ്ടി വരുന്നവരിൽ ഭൂരിഭാഗം പേരും ഒരു കാർ ഓടിക്കണം, വീട്ടിലുള്ള പ്രായമായവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഒരു വണ്ടി വേണം എന്നൊക്കെ ആഗ്രഹിച്ച് സെക്കൻഡ് ഹാൻഡ് കാറുകൾ വാങ്ങിയവരോ ഫിനാൻസ് ഇട്ട് കാറ് വാങ്ങിയവരോ ആയിരിക്കും. ഇപ്പോൾ മാർക്കറ്റിലും സർക്കാർ അംഗീകാരത്തോടെ കടകളിലും വിൽക്കുന്ന സ്പെയർ പാർട്സുകളും എക്സ്ട്രാ ഫിറ്റിങ്ങുകളും തന്നെയാണ് വണ്ടി ഒന്ന് പുതുക്കിയെടുക്കാൻ വാങ്ങിവെക്കുന്നത്. 10,000 ഉം 25,000 ഉം പിഴ ചുമത്തിയ ശേഷം അടുത്ത 6 മാസം കഴിയുമ്പോൾ വീണ്ടും പുതിയ നിയമങ്ങൾ കൊണ്ടുവരും. പിഴയടച്ച് മാറ്റം വരുത്തിയ വണ്ടികളിൽ നിന്ന് വീണ്ടും പണം പിടുങ്ങണമല്ലോ. ഇതൊക്കെ വെറുതെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്, എല്ലാം നിയമാനുസൃതം മാത്രമാണ് എന്ന് വാദിക്കുന്നവരോടാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത്. മോട്ടോർ വാഹന വകുപ്പിലെ നിയമങ്ങളെല്ലാം ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതല്ലേ? മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടികൾ കാരണം അപകടത്തിൽപ്പെട്ട് മരിച്ചവരുടെ എണ്ണം ഇവിടുത്തെ റോഡിലെ കുണ്ടിലും കുഴിയിലും വീണ് അപകടത്തിൽപ്പെട്ട് മരിച്ചവരുടെ എണ്ണത്തെക്കാൾ കൂടുതലാണ് എന്ന് പറയാൻ കഴിയുമോ? ഈ അടുത്ത് കേരളത്തിൽ നടന്നിട്ടുള്ള കൊള്ള, കൊലപാതകം, പീഡനം, തട്ടിക്കൊണ്ടുപോകൽ എന്നിവയിൽ മോഡിഫൈഡ് വാഹനങ്ങൾ മാത്രമായിരുന്നു വില്ലന്മാർ. മോട്ടോർ വാഹന വകുപ്പ് പിഴ ചുമത്തി മര്യാദ പഠിപ്പിച്ചതുകൊണ്ട് റോഡപകടങ്ങൾ, ഈ പറഞ്ഞ കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ എത്ര ശതമാനം കുറവ് വരുത്താൻ പറ്റി? ഈ കോവിഡ് കാലത്ത് സാമ്പത്തികമായി ഞെരുക്കം നേരിടുന്ന സാധാരണക്കാർ എങ്ങനെയാണ് ഇത്രയും ഭാരിച്ച തുകകൾ പിഴയടയ്ക്കുന്നത്? പണമുള്ളവൻ പന്തയത്തിനും പൊങ്ങച്ചം കാണിക്കാനും കോടികൾ വാരിമുടക്കുന്ന മോഡിഫിക്കേഷനുകൾ, റോഡിലെ അസഹിഷ്ണുതകൾ, അപകടകരമാം വിധം വണ്ടി ഓടിക്കുന്നത്, മറ്റ് യാത്രക്കാർക്ക് അരോചകമാം വിധം സൈലൻസർ ശബ്ദം മാറ്റുന്നത്, കണ്ണു ചിമ്മിക്കുന്ന ലൈറ്റുകൾ പിടിപ്പിക്കുന്നതൊക്കെ പിഴയൊടക്കേണ്ട കുറ്റങ്ങൾ തന്നെയാണ്. കേരളത്തിൽ മാത്രം ഈ നിയമങ്ങൾ നിലനിൽക്കുന്നതിന്റെ പേരിൽ ഒരു കൊളോണിയൽ ഭരണം നിയന്ത്രിക്കുന്ന പ്രതീതി ജനങ്ങൾക്ക് നൽകുന്നതും മടിയിലെ കനം നോക്കി നടപടികൾ എടുക്കുന്നതും ജനാധിപത്യപരമല്ല. പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ, ഉദ്യോഗസ്ഥ വീഴ്ച ചിലയിടത്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിയമവും അധികാരവും ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർ പറയുന്ന പരാതികൾ കേൾക്കാൻ കൂടി ഗവൺമെന്റിന് കാതുകൾ ഉണ്ടാവണം. ഭരണഘടനയുടെ നിർമ്മാണ കാലത്ത് ഗാന്ധിജി പറഞ്ഞൊരു വാചകമുണ്ട്, ഭരണഘടനയുടെ ഓരോ വാക്കുകളും എഴുതി ചേർക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാലോചിക്കേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രനായ ഒരു പൗരനെ ഇത് എങ്ങനെ ബാധിക്കും എന്നതാണ്. ദിസ് ഇസ് 24 ടൈം മീഡിയ, നിലപാടുകളിൽ നിഷ്പക്ഷം.